നിർമ്മല മീഡിയയുടെ പ്രേക്ഷകർക്ക് ആദ്യമേ തന്നെ ഞാൻ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവം ആശംസിക്കുന്നു. ക്രിസ്തുമസ് നമ്മെ എല്ലാവരെയും വളരെ ഭാവനകൾ നിറഞ്ഞ ലോകത്തിലേക്ക് നയിക്കുന്നുണ്ട്. മഞ്ഞ് പെയ്ത രാവിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു, എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ പുൽക്കൂട് ഒരു ആഘോഷമായും ആഭരണമായും ആർഭാടമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി ആദ്യം നിർമ്മിച്ച പുൽക്കൂട് എത്രയോ ലളിതമായിരുന്നു. എന്നാൽ ഇന്ന് കമ്പോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ പുൽക്കൂടുകൾ ആഭരണമായിത്തീരുന്നു. യഥാർത്ഥ ക്രിസ്തുമസിലേക്ക് തിരികെ പോകുവാനുള്ള ഒരു ആഗ്രഹം നമ്മളെല്ലാവരിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാലിത്തൊഴുത്തിലെ യേശു ഈ ലോകത്തിലെ അവഗണിക്കപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും ഇടയിലാണ് വന്ന് പിറന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ, പരാധീനതകളുടെ ഇടയിൽ, പരിമിതികളുടെ മധ്യത്തിൽ യേശുവിനെ ജന്മം നൽകുവാൻ അവിടുന്ന് നമ്മെ പ്രത്യേകമായിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കി ദുരന്തത്തിൻ്റെ ഭയാനകമായ ചിത്രങ്ങൾ അനുദിനവും ടി വിയിൽ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ വേദനിക്കുന്നവരെയും എല്ലാം നഷ്ടപ്പെട്ടവരെയും നമുക്കോർക്കാം. ഒന്നുമില്ലാത്തവനായിട്ട്, ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിട്ട് വന്നു പിറന്ന ഈശോ പരിമിതികളുടെ മധ്യത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലാണ് ഇന്നും പിറക്കുന്നത് എന്ന് തിരിച്ചറിയാം. യേശുവിനെ അന്വേഷിച്ചു പോയ ആ പൂജരാജാക്കളുടെ അതേ മനോഭാവത്തോടുകൂടി നമുക്കും കർത്താവിനെ തേടാം. ഇന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന വഴികൾ ശരിയല്ലെങ്കിൽ ഈശോയെ നമുക്ക് കാണിച്ചു തരുന്ന നക്ഷത്രത്തെ പിന്തുടർന്ന് പാവപ്പെട്ടവരുടെയും ദരിദ്രരുടെയും ഇടയിൽ അവിടുത്തെ കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ക്രിസ്തുമസിലെ സമ്മാനങ്ങൾ കൈമാറുമ്പോൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ കൈമാറുമ്പോൾ നമുക്കോർക്കാം, അതിന് ചിലവഴിക്കുന്ന പണത്തിൽ കുറച്ചെങ്കിലും വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്നതിന്, എൻ്റെ ക്രിസ്മസ് ആശംസകൾ ജീവനുള്ളതായിത്തീരുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവം ആശംസിക്കുന്നു. ഉന്നതനാം ദൈവം കണ്ണീ മറിയത്തിൽ